മധുരയിൽ യമുനയ്ക്ക് തപസ്വിനിയുടെ ഭാവമാണ്. കാലങ്ങളായുള്ള തപസ്സ്, ഫലപ്രാപ്തിയിലെത്തിയ തപസ്സ്, ഇന്നും തുടരുന്ന തപസ്സ്. എത്ര കൊല്ലമായിട്ടുണ്ടാകും യമുനയുടെ ഈ തപസ് തുടങ്ങിയിട്ട്? കൃഷ്ണജനനത്തിന് 3000 വർഷങ്ങൾക്ക് മുൻപ് തപസ് തുടങ്ങി എന്ന് പണ്ഡിതമതമുണ്ട്. അപ്പോൾ ഇപ്പോൾ 5250 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് 8000-ലേറെ വർഷം തപസ് ചെയ്തൊരു പുഴയുടെ തീരത്താണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു യമുനാനദിയുടെ ഈ തീരത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. നമ്മൾ നേരത്തെ നിന്നത് കംസ രാജധാനിയിൽ, അല്ലെങ്കിൽ കൃഷ്ണ ജന്മസ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് നമ്മൾ യമുനയുടെ ഇക്കരയ്ക്ക് വന്നിരിക്കുന്നത് നമുക്കിവിടെ കുറേയധികം പ്രദേശങ്ങൾ കാണാനാകും. അതായത് പഴയ മധുരാനഗരിയെ ഓർമ്മപ്പെടുത്തുന്ന രീതിയിൽ പുഴയുടെ തീരത്ത് ഇന്നും ഒരു നഗരം ഉയർന്നു നിൽക്കുന്നത് കാണാം. ഈ നഗരത്തിൻ്റെ സ്വഭാവങ്ങളും പ്രത്യേകതകളും ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ ഓരോരോ പ്രത്യേകതകളായിട്ട് എടുത്തെടുത്ത് പറയണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് ദൂരെയായിട്ട് ഒരു ചുവന്ന നിറത്തിലുള്ള മന്ദിരം കാണാനാകും. എത്രത്തോളം ശ്രദ്ധിച്ചാലാണ് കാണാനാകുന്നതെന്ന് അറിയില്ല. അത് കംസട്ടീല എന്നാണ് അറിയപ്പെടുന്നത്. കംസന്റെ രാജധാനിയുടെ കോട്ടകളും കൊത്തളങ്ങളും കുന്നുമൊക്കെ നിന്നിരുന്ന പ്രദേശം കംസട്ടീല എന്നറിയപ്പെടുന്നു. ആ ഒരു കുന്നം പ്രദേശം തന്നെയാണത്. അവിടെ ഇപ്പോൾ ശരിക്കും ശിവക്ഷേത്രമുണ്ട്, അതുപോലെ തന്നെ മുസ്ലിം പള്ളിയുമുണ്ട്, രണ്ട് ആരാധനകളും നടക്കുന്നുമുണ്ട്. അവിടുത്തെ ഒരു പ്രത്യേകത, ആ ഒരു പ്രദേശത്തിന്റെ പ്രത്യേകത, കംസരാജധാനിയുടെ കുന്നുകൾ നിലനിൽക്കുന്നു എന്നുള്ളത് മാത്രമല്ല, ദേവകിയുടെ ആദ്യത്തെ 7 സന്താനങ്ങൾക്കുള്ള ബലികർമ്മങ്ങൾ നടത്തിയത് ആ തീരത്താണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് ആ തീരത്തിന് പ്രാധാന്യമുണ്ട്. ദേവകിയുടെ ആദ്യത്തെ 7 പുത്രന്മാരുടെ ബലികർമ്മങ്ങൾ നടത്തിയ തീരവും ഇതാണെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ ഒരു പുഴയുടെ അക്കരെ ഇക്കരെ ശരിക്കും വേർതിരിവുകളാണ്. നമ്മൾ വാരണാസിയിൽ പോയാൽ അസീഘാട്ടിൽ നിൽക്കുമ്പോൾ പറയാറുണ്ട് ഗംഗയുടെ ഇക്കരെ, അതായത് അസീഘാട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങൾ നിൽക്കുന്ന പ്രദേശം പുണ്യഭൂമിയും ഗംഗയ്ക്ക് അക്കരയിലേക്ക് പോകാൻ പാടില്ല, അത് ശരിക്കും ഒരു ശാപം കിട്ടിയ ഭൂമിയാണ് എന്നുള്ള സങ്കല്പത്തെക്കുറിച്ച് പറയാറുണ്ട് സാധാരണ. ശരിക്കും അവിടെ അഘോരികൾ ഘോര തപസ് ചെയ്യുന്നത് കൊണ്ട് അവരുടെ തപസ്സിനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ പറയുന്നത്. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ, അത് മധുരാനഗരി, കംസന്റെ രാജധാനി എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പൊ ശരിക്കും പിന്നീട് കംസന് കാലശേഷം പിന്നീട് ഒരുപാട് നന്മകളുടെ ഉണർവ് നിലനിന്നിരുന്ന ഭൂമി അതിനെ കാണാം. അതിന് ഇക്കരെ നമുക്ക് അമ്പാടി ഗോകുലം എന്ന് വിശേഷിപ്പിക്കാം. അപ്പൊ പുഴയുടെ ഇക്കരെ അമ്പാടിയുടെയും ഗോകുലത്തിന്റെയും സാന്നിധ്യ ഭൂമിയിലേക്ക് നമ്മൾ എത്താണ്. ശരിക്കുമുള്ള ഗോകുലത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല, അമ്പാടിയുടെ കാഴ്ചകളിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. പക്ഷേ ഇവിടെ ഒരുപാട് മുനിമാർ തപസ്സു ചെയ്ത, അതുപോലെ മുനിശ്രേഷ്ഠന്മാരുടെ സാന്നിധ്യമുള്ള പ്രദേശമാണ്. പരാശര മുനിയുടെ ആശ്രമം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പരാശര മുനിയുടെ ശിഷ്യനായി ദുർവാസാവ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നും ഒരു ഐതിഹ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അംബരീഷ രാജാവിന്റെ ഏകാദശി പാരണ വീഴുന്ന സമയത്ത് ആ ദ്വാദശിയിൽ അദ്ദേഹത്തെ കാണുവാനായിട്ട്, അംബരീഷ രാജാവിനെ കാണുവാനായിട്ട് ദുർവാസാവ് വന്നത് ഇവിടേക്കാണ് എന്നും, ഇവിടെ അതുകൊണ്ട് ദുർവാസാവ് മുനിക്ക് ഒരു ആശ്രമമുണ്ട് എന്നുമാണ് സങ്കല്പമുള്ളത്. അങ്ങനെയെല്ലാം ഒരു ആശ്രമഭൂമിയുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മുനിമാരുടെ ശ്രേഷ്ഠ തപസ്സനങ്ങളുണ്ട്. അതുപോലെ വേദവ്യാസന്റെ സാന്നിധ്യഭൂമി, കൃഷ്ണദ്വൈപായനന്റെ സാന്നിധ്യഭൂമിയാണിത്. ഈ ഒരു തോണിക്കാരനായിട്ടുള്ള ചില കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ഐതിഹ്യ കഥകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെയെല്ലാമുള്ള പുഴയുടെ ഇക്കരയിലേക്ക് നമ്മൾ എത്താണ്. പുഴയുടെ ഇക്കരയിലൂടെ നമുക്ക് ഈ ഒരു പ്രദേശത്ത്, കാരണം ശരിക്കും നമ്മൾ അവിടെ ഒരു നഗരത്തെ കണ്ടല്ലോ, അവിടെ കണ്ടത് ഒരു നഗര സ്വഭാവത്തിന് ഗലികളും ധാരാളം വീടുകളും, അതൊരു ശരിക്കും ഒരു രാജകീയമായ ഒരു നഗരത്തിന്റെ എല്ലാ സ്വഭാവങ്ങളും കാണിച്ചു. പക്ഷേ ഒന്ന് പുഴയിലൂടെ നമ്മൾ യാത്ര, പുഴയിലൂടെ തോണിയിലാണ് നമ്മൾ യാത്ര ചെയ്ത് വന്നത്. തോണിയിലൂടെ ഒരു 5 മിനിറ്റ് യാത്ര ചെയ്യുമ്പോഴേക്കും നമ്മൾ എത്തുന്നത് ഇങ്ങനെ ഒരു ശരിക്കും ഒരു ഗ്രാമത്തിന്റെ ഐശ്വര്യഭാവത്തിലേക്കാണ്. ഈ ഗ്രാമത്തിന്റെ ഐശ്വര്യഭാവങ്ങളിൽ ഒന്നിലാണ് ദുർവാസാവിന്റെ സാന്നിധ്യമുള്ള ആശ്രമമുള്ള പ്രദേശമുള്ളത്. അതുപോലെ കാളിന്തിയും കൃഷ്ണനും തമ്മിൽ ഒത്തുചേർന്ന, അതായത് ഇവിടുത്തെ ഒരു സങ്കല്പത്തിൽ കാളിന്തിയെ കൃഷ്ണൻ വിവാഹം കഴിച്ചു എന്നുള്ള ഒരു സങ്കല്പമുണ്ട്, വിവാഹം നടത്തി എന്നുള്ളൊരു സങ്കല്പമുണ്ട്. ശരിക്കും കാർത്തിക മാസം ഇനിയിപ്പോൾ 2 ദിവസത്തിനുള്ളിൽ തുടങ്ങുമല്ലോ. കാർത്തിക മാസത്തിൽ ഇവിടെ എത്തിയാൽ ജമുനാ കല്യാണം നടത്തുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് യമുനയെയും കൃഷ്ണനെയും തമ്മിൽ വിവാഹം കഴിപ്പിക്കുന്നതിൻ്റെ, കൃഷ്ണനെ യമുനയുടെ ഭർത്താവായി സങ്കല്പിച്ചുകൊണ്ട് യമുനാദേവിയെ സാരി ഉടുപ്പിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ബോട്ടിൽ പല സാരികൾ കെട്ടിയിട്ട് ആ ബോട്ടിൽ അക്കരെ നിന്ന് ഒരു സാരി പിടിക്കും. അവിടെ നിന്ന് ഇക്കരെ വരെയും ബോട്ടിൽ തുഴഞ്ഞ് ഇപ്പുറത്തേക്ക് വരും, അല്ലെങ്കിൽ വള്ളത്തിൽ തുഴഞ്ഞ് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ആ യമുനയുടെ നദിയുടെ കുറുകെ ആകെ ആ സാരി ഇങ്ങനെ വിരിച്ചു പിടിക്കും. അങ്ങനെയാണ് യമുനയെ സാരി ഉടുപ്പിക്കുന്നത്. അത് കഴിഞ്ഞ എല്ലാ അലങ്കാരങ്ങളോടും കൂടി ശ്രീകൃഷ്ണ തീരത്ത് യമുനയുടെയും അതുപോലെ തന്നെ ശ്രീകൃഷ്ണന്റെയും ചിത്രം വരയ്ക്കും. എന്നിട്ട് വിവാഹം നടത്തുകയും ചെയ്യും. അങ്ങനെ യമുനാ കല്യാണം നടത്തുകയും ഒക്കെ ചെയ്യുന്ന ക്ഷേത്ര പ്രദേശത്തേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. മോക്ഷയുടെ യാത്രികർ, വൃന്ദാവന ഭൂമിയെ അനുഭവിച്ചറിയുന്ന ഓരോരുത്തരും ശരിക്കും കൃഷ്ണ സാന്നിധ്യത്തെ, ചൈതന്യത്തെ പതിയെ 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 ഉൾക്കൊണ്ടു തുടങ്ങുന്ന ഭാവമാണ് ഉള്ളത്. ശരിക്കും ഒരു അല്ലെ, വൃന്ദാവനത്തെ അടുത്തറിഞ്ഞു തുടങ്ങുന്നേ ഉള്ളൂ, ഇനി നമുക്ക് ഒരുപാട് അറിയാനുണ്ട് അല്ലേ. എങ്ങനെയുണ്ട് ആ തുടക്കത്തിൽ, എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? കുറച്ച് നടന്ന് ബുദ്ധിമുട്ടിയോ?
അതെ അതെ മോക്ഷയോടൊപ്പം യാത്ര ചെയ്യുന്ന എല്ലാവരും എപ്പോഴും ഭഗവാനെങ്കിൽ സർവവും സമർപ്പിക്കാൻ തയ്യാറുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഭഗവാന്റെ പദ്ധതികൾ, മനോഹരമായ പദ്ധതികളിലൂടെ നമ്മളെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും. നമ്മൾ വെറുതെ ഒരു ഭഗവാന്റെ പദ്ധതിക്ക് തയ്യാറായി ഇരുന്നു കൊടുത്താൽ ഭഗവാൻ ഇങ്ങനെ കൊണ്ടുപോകും. നമ്മളെ കൊണ്ടുപോകേണ്ട സ്ഥലങ്ങൾ എവിടെയാണ് പോകേണ്ടത്, എന്താണ് പോകേണ്ടതെന്നൊക്കെ ഇങ്ങനെ. മോക്ഷയുടെ ഇപ്പോഴത്തെ യാത്രയിൽ പറഞ്ഞുവല്ലോ, മധുരയിലെ ആ ഒരു ജന്മസ്ഥലത്തേക്ക് നമ്മൾ എത്തിയത് എല്ലാ തവണയും പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായ പുതിയ വഴികളിലൂടെയായിരുന്നു. പക്ഷേ ഇപ്പോഴാ ഈ ഒരു പുഴയുടെ ഇക്കരയ്ക്ക്, യമുനയുടെ ഇക്കരയിലേക്ക്, ഈ ഒരു ദുർവാസ ആശ്രമത്തിലേക്കും അതുപോലെ തന്നെ കാളിന്ദി കൃഷ്ണ മിലൻ മന്ദിരിലേക്കും വരുന്നത് ആദ്യമായിട്ടാണ്. കാളിന്ദിയും കൃഷ്ണനും ഒത്തുചേർന്ന, കാളിന്ദിയെ കൃഷ്ണനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ച സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന, സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രഭൂമിയുടെ കാഴ്ചകളും നമുക്ക് കാണുവാനാകുന്നത് ഒരു വിശേഷമായ അനുഭൂതി തന്നെ നൽകും. പുഴയുടെ ഇക്കരയ്ക്ക് എത്താനായത്. അപ്പോൾ ഈ ഘാട്ടുകൾക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട്. നാരദമുനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, അംബരീഷ രാജാവുമായി, ദുർവാസാവുമായി, പരാശര മുനിയുമായി, വേദവ്യാസനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രദേശത്ത് രണ്ട് വിഗ്രഹങ്ങൾ നമുക്ക് കാണാനാവുകയാണ്. കാളിന്ദിയും കൃഷ്ണനും, കാളിന്ദിയും കൃഷ്ണനും ഒത്തുചേർന്ന പ്രദേശം. ഇവിടെ കൃഷ്ണ ജനനത്തിന് മുൻപ് തന്നെ ദുർവാസാവ് തപസ്സിരുന്നു എന്നുള്ള സങ്കല്പങ്ങളുണ്ട്. എത്രയോ വർഷകാലം തപസ്സിരുന്നു കൃഷ്ണ സാന്നിധ്യം ഈ ഭൂമിയിൽ ഉണ്ടാകുവാൻ വേണ്ടി മുനിമാർ തപസ്സു ചെയ്ത പ്രദേശം കൂടിയാണ് ഇത്. അപ്പോൾ ഇത് ശരിക്കും ഒരു മഹാഭാഗ്യമാണ്, ഈ ക്ഷേത്രഭൂമിയിലേക്ക് നമുക്ക് എത്തുവാനാകുന്നതും കാണുവാനാകുന്നതും ഈ കാഴ്ചകളുടെ ഒരു സൗഭാഗ്യം നേടിയെടുക്കാനാകുന്നതുമൊക്കെ. യമുനയുടെ ഇക്കരെ തീരത്തിലേക്ക് വരുമ്പോൾ ആ അനുഭവം വ്യത്യസ്തമാകുന്നു അല്ലെ. അക്കരെ നമ്മൾ മധുരയിൽ നിന്ന് ഇപ്പുറത്തേക്ക് വരുമ്പോൾ ശരിക്കും അത് കാളിന്ദിയുടെ ഒരു പുണ്യമാണ്. കാളിന്ദി കാത്തു വയ്ക്കുന്ന, നമുക്ക് വേണ്ടി കാത്തു വയ്ക്കുന്ന ഒരു മഹാസൗഭാഗ്യമാണ്. ശരിക്കും ഇതുപോലെ യമുനയെ അറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ വൃന്ദാവനത്തിലെ ഒരുപാട് 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 രഹസ്യങ്ങളെ യമുന നമുക്ക് പറഞ്ഞുതരും. അതിന് രാധാറാണിയുടെ അനുവാദം വേണം. പക്ഷെ രാധാറാണിയിലൂടെ ഈ രഹസ്യങ്ങൾ നമുക്ക് പതിയെ രാധാറാണിയുടെ അനുവാദത്തോടെ യമുന ഇങ്ങനെ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. ഓരോ ഇടത്തും നമുക്ക് യമുനയെ സ്പർശിക്കുന്നിടത്തെല്ലാം ആ ഉണർവുകളെ കിട്ടിക്കൊണ്ടേയിരിക്കും. രാധേ രാധേ. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare.